തന്നെ ധാരാളം. പിന്നെ നീ ഇവിടുന്ന് ഇറങ്ങുന്നവരെ വേറെ അബദ്ധമൊന്നും കാണിക്കരുത്. ഇല്ല, പക്ഷേ ഇന്ന് മുതൽ നിന്റെ പുറകെ എന്റെ ആളുകൾ ഉണ്ടാവും. ഈ പറഞ്ഞതിനപ്പുറം വേറെ എന്തെങ്കിലും സംഭവിച്ചാല് ആദ്യം കൊല്ലുന്നത് നിന്നെ ആയിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ മറ്റുള്ളവരുടെ കാര്യം നോക്കൂ. അതിനപ്പുറം ഒന്നും സംഭവിക്കില്ല. അപ്പോ കൺമണിയായ നമ്മളും രാഘസു. വേണ്ട വേണ്ട വേണ്ട, ഒന്നും പറയണ്ട മോളെ. നീ സിംഗപ്പൂരിലൊക്കെ പോയിട്ട് അടിച്ചു പൊളിച്ചിങ്ങി വാ. ഇവന്റ് മാനേജ്മെന്റ് കൊണ്ട് നിനക്ക് കിട്ടിയൊരു ഭാഗ്യമാണ് ലോകം ചുറ്റാനുള്ള ഈ അവസരം. അതൊരലങ്കാരം മാത്രമേ ഉള്ളൂ, പറയുമ്പോ കോടികളുണ്ട്. അതിവിടുത്തെ മഹാരാജാവ് രവിചന്ദ്രവർമ്മന്റെ കയ്യില്. ആ രാജാവിന്റെ കാരുണ്യം കൊണ്ട് മാത്രം ജീവിക്കുന്ന സഹോദരൻ രഘുവർമ്മന്റെ പാവം പത്നിയാണ് ഞാൻ. നിനക്ക് പറ്റും, അങ്ങനെ ഒരു ഭർത്താവിനെയല്ലേ നിനക്ക് ഈശ്വരൻ തന്നത്. ഭാഗ്യം മാത്രം പോരാ, അനുഭവിക്കാൻ യോഗം കൂടി വേണം. അത് നിനക്കുണ്ട്, എനിക്കില്ല. വിധി വൈപരീത്യം എന്നല്ലാതെ എന്ത് പറയാനാ. എന്ത് രഘു? രേഖ, ആ ഫോണൊന്ന് കെട്ടി, എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഒരു മിനിറ്റ് രഘു, ഒന്ന് വെയിറ്റ് ചെയ്യേ. നിന്റെ പെറ്റ് ജൂഡിക്ക് ഇപ്പൊ എത്ര വയസ്സായി? ഒരടി ബോണസായി അവിടെ കവളി കിടപ്പുണ്ട്. ഇറക്കി വിടാൻ തുടങ്ങിയപ്പോഴാ നിങ്ങൾ വന്നത്. എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു, ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല. എന്നോടാ എന്റെ മരുമകൻ ആദ്യം ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്. എന്താ രഘു, എന്ത് പ്രശ്നമുണ്ടായാലും നീ ഇങ്ങനെ പെരുമാറുന്ന എന്താ? ചേട്ടാ, ജി എസ് ടി ബില്ലെന്നും പറഞ്ഞ് 500,000 രൂപയാ ഇവള് കമ്പനിയെ പറ്റിച്ചെടുത്തത്. അത് ചോദിച്ചപ്പോ രഘു, പണത്തിന്റെ കാര്യം പറഞ്ഞ് ഈ വീട്ടിൽ സമാധാനക്കേട് ഉണ്ടാക്കരുതെന്ന് എത്ര തവണയാ നിന്നോട് ഞാൻ പറയുന്നത്? ഇനി എന്നാ നീ ഇത് മനസ്സിലാക്കുന്നത്? 500,000 രൂപയ്ക്കാണോ ഈ പുകിലൊക്കെ? ഈ 500,000 രൂപ ഉണ്ടാക്കാൻ നിനക്ക് എത്ര സമയം വേണം? ഒരു മണിക്കൂർ, രണ്ടു മണിക്കൂർ, അല്ല ഒരു ദിവസമോ? അങ്ങനെ ഒരു ദിവസം കൊണ്ട് തീരുന്ന ഈ നിസ്സാര കാര്യത്തിനാണോ നീ അനിയത്തിക്കുട്ടിയെ പഠിക്ക് പുറത്താക്കാൻ നോക്കുന്നത്? അത് ചേട്ടായി, ഞാൻ ചോദിച്ചപ്പോ
അവള് മറുപടി പറഞ്ഞത് വേറെ ആയിരുന്നു. അതും അമ്മയുടെ മുന്നിൽ വെച്ച്. നിയന്ത്രണം വിട്ട് ഞാൻ തല്ലിപ്പോയി. എന്തിന്? നീ നിന്റെ ഭാര്യയോട് സംസാരിക്കുമ്പോ എന്തിനാ നിയന്ത്രണം വിടുന്നത്? അനിയത്തിക്കുട്ടി മോശമായിട്ട് എന്തെങ്കിലും മറുപടി പറഞ്ഞാൽ തന്നെ അതിനുള്ള ചോദ്യം ചോദിക്കേണ്ട സിറ്റുവേഷൻ നീയായിട്ട് തന്നെ ഉണ്ടാക്കിയതല്ലേ? രാജലക്ഷ്മി അമ്മയോടും അനിയത്തിക്കുട്ടിയോടും എന്റെ അനിയന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അതുപോലൊരു ഹാപ്പി എൻഡിങ് അല്ലെങ്കിലോ. പല ആവർത്തി രഘു പറഞ്ഞു കഴിഞ്ഞു രഘുവിന് എന്നെ വേണ്ടാന്ന്. അപ്പോഴൊക്കെ ഞാൻ തകർന്ന് നിന്നിട്ടേ ഉള്ളൂ. ഏതൊരു തകർച്ചയുടെ അവസാനം ഒരു പുനർചിന്ത ഉള്ളതുകൊണ്ട് തന്നെ എന്റെ തീരുമാനം ഞാൻ പറയാം. രഘുചന്ദ്രവർമ്മൻ എന്നയാളെ രേഖക്കിനി വേണ്ട. ഇതിലാരും ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. രഘുവിന് എന്നെ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്നെ ഇന്ന് വേണ്ടാത്തൊരാളെ എനിക്ക് ഇന്നലെയേ വേണ്ട. ചിലപ്പോ ഇങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തത് എന്റെ ക്യാരക്ടറിന്റെ ആവാം. നിങ്ങൾ എന്റെ ഭർത്താവിന് വേറൊരു വിവാഹം കഴിപ്പിച്ചു കൊടുത്ത സഹനശക്തി കൂടുതലാണെങ്കിൽ ചിലപ്പോ അവള് പിടിച്ചു നിന്നെന്ന് വരും. പക്ഷെ എനിക്കിനി വയ്യ. രേഖ രഘു ദാമ്പത്യ ജീവിതം പരാജയമാണ്, പൂർണ്ണ പരാജയം. ഒരു ഭാര്യ, ഒരു മരുമകൾ, ഈ രണ്ട് സ്ഥാനവും എനിക്ക് ഒരു അലങ്കാരമായിട്ട് വേണ്ട. അതുകൊണ്ട് ഞാനും എന്റെ അമ്മയും ഈ വീട്ടിൽ നിന്ന്, ഈ കുടുംബത്തിൽ നിന്ന് പുറത്തു പോകാൻ തീരുമാനിച്ചു. അനിതുകുട്ടി, എന്തൊക്കെ? പ്ലീസ്, ഞാൻ പറയുന്നത് എന്നെയും എന്റെ ഭർത്താവിനെയും സംബന്ധിക്കുന്ന കാര്യങ്ങളാ. അതിനിടയിൽ ഒരു മോട്ടിവേഷൻ സ്പീക്കറുടെ വേഷം കെട്ടണ്ട ബ്രദർ ഇൻ ലോ. എനിക്കറിയാം ബ്രദർ ഇൻ ലോ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കാം സംസാരിക്കുന്നത്. ഞാൻ ഇവിടുന്ന് പോകുന്നതിൽ ചേട്ടനായ നിങ്ങൾക്കുള്ള വിഷമം പോലും അനിയനിൽ ഞാൻ കാണുന്നില്ല. അവരുടെ സ്ഥാനം പോലും എനിക്ക് പലപ്പോഴും ആരും തരാറില്ല. അങ്ങനെയുള്ളവരടുത്ത് അടിഞ്ഞു കൂടി കിടക്കാൻ ഞാൻ ഇനി ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയാണ് നിന്റെ തീരുമാനമെങ്കില് രഘോ, നീ അകത്തു പോ. പറഞ്ഞത് കള്ളമാണെന്നേ ഉള്ളൂ. അതിനർത്ഥം ഒരിക്കലും എനിക്കും രഘുവിനും ഒരു കുഞ്ഞുണ്ടാവില്ല എന്നല്ല. അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു കുഞ്ഞുണ്ടാകുമ്പോ ആ കുഞ്ഞിന് വർമ്മൻ കുടുംബത്തിലെ ഗായത്രി ദേവിയുടെ മകന്റെ മകൻ അല്ലെങ്കിൽ മകൾ എന്നൊരു വിശേഷാൽ പട്ടം കൊടുത്ത് ഇവിടെ തളച്ചിടാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ജനിക്കാൻ പോകുന്ന എന്റെ കുഞ്ഞിന് ഈ കുടുംബത്തിൽ നിന്നും എന്താണ് കിട്ടുന്നതെന്നും എന്റെ ഭർത്താവിന് എന്ത് മൂല്യമുണ്ടെന്നും എനിക്കറിയണം. എനിക്കറിയാം ഇതിപ്പൊ നടന്നില്ലെങ്കിൽ ഇനി ഒരിക്കലും നടക്കാൻ പോകുന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്റെ തീരുമാനത്തിൽ ഒരയവും ആരും പ്രതീക്ഷിക്കേണ്ട. എനിക്കെന്റേതായ ചില വാശികളുണ്ട്. ആ വാശികൾക്കിടയിലേക്ക് ആരും വിലങ്ങുതടി ആവരുത്.
അതെന്റെ ഭർത്താവായാലും അമ്മായി അമ്മയായാലും. പറയുന്ന രീതി ശരിയല്ലെങ്കിലും അവള് പറയുന്നതിലും കാര്യമുണ്ട് രഘു. എപ്പോഴായാലും ചെയ്യേണ്ട ഒരു കാര്യം നേരത്തെ ചെയ്യുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. നിനക്കും രേഖയ്ക്കും ഒരു ജീവിതമുണ്ട്. ഒരു ഉപയോഗവും ഈ വാശി പിടിക്കുന്നത് എന്തിനാ? ഒന്നാമത് അമ്മയ്ക്ക് വയസ്സായി വരികയാ. അതിനിടയില് മക്കളും മരുമക്കളും പരസ്പരം തല്ലിപ്പിരിയുന്നത് കാണാൻ വയ്യ. ശ്രീലക്ഷ്മി പറഞ്ഞത് ശരിയാ. രേഖ ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞതിൽ എന്റെ ഭാഗത്തും തെറ്റുണ്ട്. എന്റെ ആഗ്രഹം ഞാൻ മരുമക്കളിൽ അടിച്ചേൽപ്പിച്ചപ്പോ സംഭവിച്ചതാവും ഇതൊക്കെ. നീ വേഗം പോയിട്ട് വാ. ഇന്നത്തോടെ തീരണം ഈ വീട്ടിലെ സകല പ്രശ്നങ്ങളും. രേഖ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് നീയും അമ്മയും അതിനെ സമ്മതിച്ചു കൊടുത്തോ? സ്വത്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പോകുമെന്ന് പറയുമ്പോ പിന്നെ പോട്ടേന്ന് വെക്കുന്നതല്ലേ നല്ലത്? നമുക്ക് കേസ് പറയാം. അങ്ങനെയല്ല രേഖ, അനിയത്തിക്കുട്ടി പറഞ്ഞത് ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടില്ല. എന്നിരുന്നാലും വകവയ്ക്കാതിരിക്കുന്നത് ശരിയല്ല. അല്ലെങ്കിൽ തന്നെ എന്റെ ചെറുകിന്റെ തണൽ എത്ര നാളവർ ജീവിക്കും? രഘുവിനും രേഖയ്ക്കൊരു ജീവിതം വേണ്ടേ? നീ പറയുന്നതൊക്കെ സമ്മതിച്ച് തരുമ്പോഴും വേറൊരു കാര്യം നിന്നെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നുണ്ട്, അല്ലെങ്കിൽ നീ ഓർക്കേണ്ടതായിട്ടുണ്ട്. നീ രാജനന്ദിനെ കല്യാണം കഴിക്കുമ്പോൾ ഉള്ളതിന്റെ ഒരു പത്തിരട്ടിയെങ്കിലും നിന്റെ അധ്വാനവും വിയർപ്പും കൊണ്ട് നീ സമ്പാദിച്ചിട്ടുണ്ട്. അതെല്ലാം രാജനന്ദിനിയുടെ പേരിലും. ജീവിച്ചിരിപ്പില്ലാത്ത ആളുടെ സ്വത്തുക്കൾ മക്കളില്ലാത്തത് കൊണ്ട് അതിന്റെ 50% നിനക്ക് അവകാശപ്പെട്ടതുമാണ്. ആ 50% നിനക്ക് വേണമെങ്കിൽ മൂലധനത്തോടൊപ്പം ചേർക്കാം. അതായത് ഗായത്രി അമ്മയുടെ പേരിലേക്ക് മാറ്റാം. പക്ഷേ അങ്ങനെ മാറ്റിയാൽ നിനക്കായിട്ടെന്ന് പറയാൻ അവസാനം ഒന്നും ഉണ്ടാവില്ല രവി. അത് നീ മറക്കരുത്. എന്തിനാ രാജാറാം നമ്മൾ വലിയ കണക്കുകളൊക്കെ സൂക്ഷിക്കുന്ന? ഞാനും നീയും ഈ നാട്ടിലേക്ക് വരുമ്പോ നമ്മളുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? അതുപോലെ തന്നെ മടങ്ങിപ്പോകേണ്ടി വന്നാൽ അങ്ങനെ തന്നെ തിരിച്ചു പോണം. തെറ്റാണ് നീ പറഞ്ഞത്. നമ്മൾ ഈ നാട്ടിലേക്ക് വന്നതിന് ശേഷവും രാജനന്ദിനിയുമായി നിന്റെ വിവാഹം ഉറപ്പിച്ചതുവരെയും ഞാനും നീയും കഴിഞ്ഞത് ഒറ്റമുറി കെട്ടിടത്തില്. അതിനു മുമ്പ് കളവരാൻ തേ വന്നതുപോലെ അല്ല തിരികെ പോകുന്നത്. തിരികെ പോകുമ്പോ നിന്റെ കൂടെ ശ്രീലക്ഷ്മി എന്ന നിന്റെ ഭാര്യയും ഉണ്ട്. എങ്ങനെ എന്തായിരുന്നു ആ വരവ്? ഇതുപോലെ എന്തൊക്കെയാ പറഞ്ഞെന്ന് വല്ല പിടിയും ഉണ്ടോ? ഞാൻ നിങ്ങളുടെ മകളല്ല പോലും. പിന്നെന്തോന്ന് തവിട കൊടുത്ത് വാങ്ങിയതാണോ? എനിക്ക് വിശക്കുന്നു പറഞ്ഞിട്ട് ഇവിടെ ആർക്കും ഒരു മൈൻഡും ഇല്ലല്ലോ. നീ ശരിക്കും വിലക്ക് വാങ്ങിയത് വലുതാണോ? നീ ഇരിക്കെ മുന്നറിയിപ്പില്ലാതെ വന്നതുകൊണ്ട് ഒന്നും മാറ്റിവെച്ചിട്ടില്ല. ഞാനേ വേഗം എന്തെങ്കിലും ഉണ്ടാക്കിത്തരാം. എന്നല്ലേ ആ സമയം കൊണ്ട് ഞാൻ പത്മിനി ആന്റി അടുത്ത് ഒന്ന് സംസാരിച്ചിട്ട് വരാം. ഇല്ലെങ്കിലേ കൃഷ്ണ കരുതും അവര് വന്നൊരു കാര്യം പറഞ്ഞിട്ട് നമ്മളത് കാര്യമായിട്ട് എടുത്തില്ലെന്ന്. അല്ല മോളെ, കൃഷ്ണക്ക് ആ പയ്യനെ അത്രക്ക് ഇഷ്ടമാണെങ്കിൽ അതങ്ങ് നടത്തി കൊടുത്തൂടെ? അയ്യോടാ, കണ്ടവരുടെ മക്കളുടെ കാര്യത്തിലെ എന്തോ ഒരു ഒത്താശ.
സ്വന്തം മോളുടെ കാര്യം വന്നപ്പോ എന്തായിരുന്നു ചങ്കിടിപ്പ്? സമുദായോ ജോലിയോ അപത്മാൻറ്റി പറയുന്നത്, പിന്നെ കുടുംബവും. പിന്നെ ആനയും അമ്പാരിയൊക്കെ ഉള്ള തിരുവിതാംകൂർ രാജാവിന്റെ കയ്യിന്ന് പട്ടും വളയും വാങ്ങിയ കുടുംബമാണല്ലോ പത്മിനിയുടേത്. ആ പെങ്കൊച്ചിന്റെ ആഗ്രഹത്തോടൊപ്പം നിക്കാനുള്ളതിനെ ഓരോരോ പ്രഹസനങ്ങള്. നീ അതേ പിടിച്ചു തൂങ്ങാതെ മോൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക്. കൃഷ്ണയുടെ കാര്യം പത്മിനി നോക്കിക്കോളും. നീ ഇനി ഇത് കോളനിക്കാരെ മുഴുവൻ അറിയിക്കാതിരുന്നാ മതി. നമ്മളൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ. വായിക്കാം വക്കീലേ. രാജമയൂരവർമ്മൻ മകൻ രാജരാജവർമ്മൻ എന്ന ഞാൻ സ്വന്തം കൈപ്പടയിൽ എഴുതി സാക്ഷ്യപ്പെടുത്തുന്ന വിൽപത്രം. എന്റെ ഉടമസ്ഥതയിലുള്ള കോളേജുകൾ, തിയേറ്ററുകൾ, ട്രാൻസ്പോർട്സ്, തുണിമില്ലുകൾ, ഫാക്ടറികൾ തുടങ്ങിയ സ്ഥാപനങ്ങളും വസ്തുവകകളായി കേരളത്തിനകത്തും പുറത്തുമായുള്ള 1226 ഏക്കർ എസ്റ്റേറ്റും 1356 ഏക്കർ പുരയിടവും 800 ഏക്കർ കൃഷിയിടവും മറ്റു ഭൂസ്വത്തുകളെല്ലാം എന്റെ ഭാര്യ ഗായത്രി ദേവിക്കും ഗായത്രി ദേവിയിൽ ഉണ്ടായ മകൾ രാജനന്ദിനിക്കും മകൻ രഘുചന്ദ്രവർമ്മനും അവകാശപ്പെട്ടതാണ്. എങ്കിലും മേൽപ്പറഞ്ഞ വസ്തുവകകളിൽ ഒരു വിഹിതം എന്റെ മരണപ്പെട്ട രണ്ടാം ഭാര്യയായ നീലാംബരി എന്ന സ്ത്രീയിൽ എനിക്കുണ്ടായ മകൾ രാധസുധയ്ക്കും കൂടി അവകാശമുള്ളതാകുന്നു. ആരാ മധുരല്ലോ ഈ നീലാംബരിയും രാഗസുധയും? രേഖ, ഇപ്പൊ വക്കീല് പറഞ്ഞത് കേട്ടില്ലേ? ഇനി എന്താ രേഖയ്ക്ക് കൂടുതൽ സംശയം? കൊള്ളാം, അത്രയ്ക്കും നിസ്സാരവൽക്കരിച്ച് കാണേണ്ട കാര്യമാണോ ഇത്? എന്റെ ഭർത്താവിന്റെ അച്ഛന് വേറൊരു ഭാര്യയിൽ വേറൊരു മകൾ. ഈ നിമിഷം വരെ അങ്ങനെയൊരു വ്യക്തിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല, എന്നോടാരും പറഞ്ഞിട്ടുമില്ല. ഈ കുടുംബത്തിൽ അങ്ങനെ ഒരു അംഗം കൂടി ഉണ്ടെങ്കിൽ അതറിയാനുള്ള മിനിമം യോഗ്യത എനിക്കുണ്ടെന്നാണ് എന്റെ വിശ്വാസം. കാരണം ഞാൻ വലിഞ്ഞു കയറി ഈ വീട്ടിലേക്ക് വന്നവളല്ല. എന്താ രഘു ഈ കാര്യം എന്നിൽ നിന്ന് മറച്ചു വച്ചത്? ഒരു തവണ പോലും ഒരു സൂചന പോലും എനിക്ക് തന്നില്ലല്ലോ. മറുപടി പറയൂ രഘു. അതിന് എനിക്കൊരു കാര്യം അറിയില്ലായിരുന്നു, ഇപ്പഴാ അറിയുന്നത്. ബെസ്റ്റ് ബെസ്റ്റ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. സ്വന്തമായി ഒരു സഹോദരി ഉണ്ടെന്ന കാര്യം രഘു അറിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ രഘുവിനെ അറിയിച്ചിട്ടില്ല പലരും. രണ്ടാം ഭാര്യയിൽ ഒരു കുഞ്ഞുണ്ടാവുന്നത് ആ കാലത്ത് സ്വാഭാവികമാണ്. ഇത്രയ്ക്കും പരസ്യമായ ആ രഹസ്യം എന്തിനാണ് മറച്ചു വെച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വക്കീലേ, ഇനിയും താഴേക്ക് വായിച്ച രാജരാജവർമ്മൻ എന്നയാളുടെ ജാരസന്തതികളുടെ എണ്ണം കൂടുവോ? രേഖ, സൂക്ഷിച്ച് സംസാരിക്കണം. എന്ത് സൂക്ഷിക്കണമെന്ന്? ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലും പറയട്ടെ.
രാജനന്ദിനി എന്ന സഹോദരി മരിച്ച കാര്യം രഘുവിന് അറിയാം. രാഗസുധ എന്ന സഹോദരി ജീവിച്ചിരിപ്പുള്ള കാര്യം രഘുവിന് അറിയില്ല. രക്തം രക്തത്തെ തിരിച്ചറിയുമെന്ന ഭയപ്പാടുള്ളിലുള്ളതുകൊണ്ടാ ബിൽപത്രം വായനയ്ക്ക് ഇത്രയും കാലതാമസം ഉണ്ടാക്കിയത്. മദർ ഇൻ ലോയ്ക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ബ്രദർ ഇൻ ലോയ്ക്കും രാഗസുധ അറിയാമായിരിക്കും. അമ്മയെ ഞാൻ കുറ്റം പറയില്ല, കാരണം അമ്മയൊരു പാവം മാത്രമായിരുന്നു. ഈ നിൽക്കുന്ന എന്റെ ചേച്ചിയുടെ ഭർത്താവെന്ന മനുഷ്യന്റെ ബുദ്ധിക്കത്ത് പ്രവർത്തിക്കുന്ന വെറും ഒരു പാവ. എന്തൊക്കെ പറയുന്ന സത്യങ്ങൾ, പച്ചയായ സത്യങ്ങൾ. അങ്ങനെ അല്ലെങ്കിൽ ഇതിനെല്ലാം കാരണക്കാരനായ താൻ പറയണോ എന്റെ സഹോദരി എവിടെയെന്ന്? പറ, താൻ എന്തിനാ ഞങ്ങളെ തമ്മിൽ അകച്ചത്? എല്ലാം ചെയ്തു വെച്ചിട്ട് ദൈവദൂതനെ പോലെ എന്തിനാ ഇത്രയും കാലം അഭിനയിച്ചത്? ഒരു കൂടപ്പിറപ്പുണ്ടായിട്ട് കൂടി ഒന്ന് കാണാൻ പോലും താൻ എന്നെ അനുവദിച്ചില്ലല്ലോ. നിങ്ങളൊരു ദുഷ്ടനാ. എന്റെ കുടുംബത്തെ തമ്മിലടുപ്പിച്ച് അതിനിടയിൽ സുഖം കണ്ടെത്തുന്ന പരമദുഷ്ടൻ. ഇത്രയും കാലം എനിക്കത് മനസ്സിലായില്ല. ഇനിയും മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ വെറും ഒരു പൊട്ടനായി പോവും. എന്നെ പൊട്ടനാക്കിയിട്ട് നിങ്ങൾ അങ്ങനെ വിലസണ്ട. എന്റെ കൺമുന്നിൽ നിന്നൊന്ന് പോയി തരുമോ? നിങ്ങൾ എന്നെ ചതിച്ചു. എന്റെ നിഷ്കളങ്കമായ സ്നേഹത്തെ മുതലെടുത്തു. സ്വത്തിനു വേണ്ടി ഒന്നും ചെയ്യാൻ മടിയില്ല നിങ്ങൾക്ക്. നിങ്ങൾ എനിക്ക് കാണണ്ട. മാത്രല്ലോ മാറിട്ട് തൊട്ട് പോവരുത് എന്റെ അമ്മയെ. എനിക്ക് നിങ്ങളെ ഇപ്പൊ പേടിയാ. അതിലൊന്നും ഒരു കാര്യമില്ലടി, പരസ്പരമുള്ള ഇഷ്ടല്ലേ പ്രധാനം. അല്ല കൃഷ്ണ, വിനയൻ നിന്നെ നല്ലപോലെ നോക്കിക്കൊള്ളില്ലേ? അവസാനം ഇതെല്ലാം കൂടി എന്റെ വിസാറിന്റെ തലയിലാവോ? അതിന് നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, അവൻ എന്നെ ഒരിക്കലും കളയില്ല. ഇനി അവൻ അങ്ങനെ ആലോചിച്ച അവനെയും കൊല്ലും, ഞാനും ചാവും. ആ ബെസ്റ്റ്. ഞാൻ തമാശക്ക് പറഞ്ഞതാണെങ്കിലും എനിക്ക് ഉറപ്പുണ്ട് അവൻ എന്നെ മറന്നൊരു ജീവിതം ഇല്ലടി. അത് അവന്റെ ഓരോ വാക്കിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്കും അങ്ങനെ തന്നെയാ. എന്നെ സ്നേഹിക്കാത്ത, എന്നെ വിശ്വസിക്കാത്ത, എന്നെ പറ്റിക്കുന്ന ഒരാളോടൊപ്പം കൃഷ്ണ എങ്ങും പോവില്ല. കാരണം എനിക്ക് എന്നെ നന്നായിട്ട് അറിയാം. പിന്നീടുള്ള ജീവിതത്തിന് എന്തെങ്കിലും പാളിച്ച പറ്റിയെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാനെടുത്ത തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും വരുന്നതിന് മുന്നേ ഞാൻ ഒരു കഷ്ണം കയറിൽ അവസാനിപ്പിക്കും. മതി മതി മതി,
എനിക്ക് മനസ്സിലായി. മാനം മുട്ട പടർന്ന് പന്തലിച്ചു കിടക്ക നിങ്ങളുടെ പ്രേമൊന്ന്. എന്താടി നീ ചിരിക്കുന്നത്? അല്ല, ഞാൻ പണ്ട് എന്റെയും സാറിന്റെയും പ്രേമത്തെ പറ്റി പറയുമ്പോ എന്തായിരുന്നു നിന്റെ ഡയലോഗും റിയാക്ഷനും ഉപദേശവും ഒക്കെ. ഇപ്പൊ കണ്ടില്ലേ, വാ തോരാതെ അതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ മനസ്സിലായോ നിനക്ക് ഞാൻ എന്ന് പറഞ്ഞത് എന്താന്ന്? ഇപ്പോ ശരിക്കും മനസ്സിലായി വരുന്നുണ്ട്. പ്രേമമാണ് അഖില സാര മൊഴിയിൽ എന്ന് പറയുന്നത് വെറുതെ അല്ല. ഹലോ യമുന, ഞാൻ വീട്ടിലാ, ഇപ്പൊ ഇറങ്ങും. എന്ത് പറ്റി? ഞാനിപ്പോ വരാം. അങ്ങനെ ഒരു ഔദാര്യ വർത്തമാനത്തിൽ എല്ലാം എനിക്ക് വിട്ടു തന്നു എന്നൊരു വൈകാരിക ഭാവം കാണിക്കണ്ട നിങ്ങൾ. എനിക്കറിയാം നിങ്ങളുടെ ഉള്ളു പിടയുകയാണ്. കൈവെള്ളയിൽ ഇങ്ങനെ കൊണ്ടു നടന്നതൊക്കെ നഷ്ടപ്പെടുമ്പോ ഉദ്ദേശ ലക്ഷ്യത്തിൽ എത്താൻ പറ്റാത്ത എല്ലാ അസുരജന്മങ്ങളുടെയും ഭാവം തന്നെയാ ഇപ്പോ മരണപ്പെട്ട എന്റെ ചേച്ചിയുടെ ഭർത്താവിന്റെ മുഖത്തും. എല്ലാം കാൽക്കീഴിൽ വെച്ച് തന്നിട്ട് സ്വയം മാറി നിൽക്കുകയായിരുന്നു ഞാൻ ഇത്രയും കാലവും. ലാഭനഷ്ട കണക്ക് ചോദിക്കാനോ ഉള്ളത് എത്രയോ ഒന്ന് ചോദിക്കാനോ ആരും വന്നിട്ടില്ല. പക്ഷെ ഇനി മുതൽ അങ്ങനെയല്ല, എല്ലാത്തിനും അവകാശിയുണ്ട്. ഒന്നിനും ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ ചേച്ചി രാഗസുതയുണ്ടാവും എന്റെ കൂടെ. സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട് നിങ്ങൾ എന്നിൽ നിന്നും മറച്ചു പിടിച്ചിരുന്ന എന്റെ ചേച്ചി നിങ്ങൾ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും എനിക്ക് നിങ്ങളെ മറക്കാൻ പ്രയാസമാണ്. അഭിനയമായിരുന്നെങ്കിലും ഒരു ഏട്ടന്റെയും അച്ഛന്റെയും സ്ഥാനം നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെപ്പോലെ അല്ലാതിരുന്നതുകൊണ്ട് ആ സ്നേഹത്തിൽ ഞാൻ വേറൊന്നും കലർത്തിയിട്ടില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് പോകണമെന്ന് തോന്നുന്നത് വരെ നിങ്ങൾക്ക് എന്റെ ക്യാബിനിൽ ഇരിക്കാം. ചുരുക്കി പറഞ്ഞ സെക്കൻഡ് ഓപ്ഷൻ പോസ്റ്റ്. ഇത്രയും നാളും നിങ്ങൾ തീരുമാനമെടുക്കും, ഞാൻ അതനുസരിക്കും. ഇനി മുതൽ ഞാൻ തീരുമാനിക്കും, നിങ്ങൾ അതനുസരിക്കും. അതെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ വാച്ച് എനിക്ക് സമ്മാനമായി തന്നതിന് ശേഷം എന്നോട് പറഞ്ഞത്? ഓരോന്നും അതിന്റേതായ സമയത്ത് ചെയ്യണമെന്ന്. ഇപ്പോ ഈ വാച്ചിന്റെ ഓരോ സൂചിയും ശരിയായ സ്ഥലത്ത് തന്നെയാ നിൽക്കുന്നത്. രവിക്ക് പകരമായി രഘു എന്ന കാലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ. അതെന്താ പെട്ടെന്നൊരു മാറ്റം? മാറ്റമൊന്നുമില്ല, അവന് കുറച്ചു സമയം എന്റെ ചെയറിലിരിക്കണമെന്ന് തോന്നി. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അവന്റെ ഇഷ്ടമല്ല എന്റെ ഇഷ്ടം. നീ എങ്ങോട്ടേക്ക്? പുതിയ എം ഡി ഒന്ന് കാണാൻ. മുന്നിലുള്ളവരെ തിരിച്ചറിയാതിരിക്കാൻ മാത്രം കണ്ണിൽ ഇരുട്ട് കയറിയോ എന്ന് ചോദിക്കാൻ. നീ അവനോടൊന്ന് ചോദിക്കാൻ പോകട്ടോ. അല്ലെങ്കിലും ആ കസേര അവനുള്ളതാ. അവനുള്ള അവകാശമൊന്നും എനിക്കില്ലല്ലോ, അത് നിനക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമല്ല. നാട്ടുനടപ്പിന്റെ കാര്യമല്ല ഇവിടെ, യോഗ്യതയുടെ കാര്യം. നീ അങ്ങനെ ഒഴിഞ്ഞു മാറി കൊടുക്കുമ്പോ ഒന്നുകിൽ നിന്നെ പോലെ അല്ലെങ്കിൽ നിന്നെക്കാൾ യോഗ്യനും പ്രാപ്തനുമുള്ള ഒരാളായിരിക്കണം ആ കസേരയിലിരിക്കുന്ന അർഹൻ.
അല്ലാതെ അവകാശം പറഞ്ഞ് കയറിയിരിക്കാനുള്ള സ്ഥലമല്ല ഇത്. മാറ്റങ്ങളൊക്കെ നല്ലതാണ്, പക്ഷേ അത് നല്ലതിനാവണം. നീ വെറുതെ രഘുവിനെ കുറ്റപ്പെടുത്തണ്ട രാജാറ. ഞാനൊക്കെ ആരും പഠിപ്പിച്ചു തന്നിട്ടല്ലോ ബിസിനസ് നടത്തുന്നത്. കാലക്രമേണ അവനും മാറ്റമുണ്ടാവും, അവനും എന്നെ പോലാവും. നമ്മളതിനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത്. അവനിപ്പോ ചെയ്തൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ അവൻ പറയുന്ന ചില വാചകങ്ങൾ എനിക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇനിയും അവനെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാതിരിക്കുക. അതേ ഞാനിപ്പോ ചിന്തിക്കുന്നുള്ളൂ. പിന്നെ നീയും സാൻഡ്രയൊക്കെ ഉണ്ടല്ലോ, നിങ്ങളെല്ലാവരും ചേർന്ന് ഈ ഓഫീസ് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രം മതി. നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അല്ലെങ്കിലും മതിയായി രാജറ. എത്ര വർഷമായി ഇങ്ങനെ ഓടി നടക്കുന്നു. ഇനി കുറച്ചൊക്കെ വിശ്രമിക്കാൻ സമയമായെന്ന് എനിക്കതിനെ തോന്നുക. പക്ഷെ അത് ഇങ്ങനൊരു സാഹചര്യത്തിലായിപ്പോയെന്നേ ഉള്ളൂ. എല്ലാത്തിനും ഒരു അതിർവരമ്പ് വെക്കണം രാജറ. ഏത് കാര്യമാണെങ്കിലും അതിർ വിട്ടു പോയാൽ അത് നമുക്ക് വിഷമങ്ങളെ തരും. അതിപ്പോ സ്നേഹത്തിന്റെ കാര്യമല്ലോ, അങ്ങനെ തന്നെ. എന്റെ ഭർത്താവ് നിങ്ങളുടെ മുന്നിൽ അഭിനയിച്ചതാണെങ്കിൽ അതിലും നല്ല അഭിനയമായിരുന്നു രേഖ മാഡത്തിന്റെ ഗർഭനാടകം. അതിനപ്പുറം ഇവിടെ ആരും അഭിനയിച്ചിട്ടില്ല. രഘു, പഴയ കാര്യങ്ങളൊക്കെ മറക്കാം, പക്ഷെ മറക്കേണ്ടതേ മറക്കാവൂ. നീ നിന്റെ ഭാര്യയും കുറ്റം പറയുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, സ്വന്തം കുടുംബത്തിന് വേണ്ടിയേ ഈ നിമിഷം വരെ ജീവിച്ചിട്ടുള്ളൂ. കണ്ണടച്ച് ഇരുട്ടാക്കി അത് മറവിയായി എടുക്കരുത്. ഈശ്വരൻ ക്ഷമിച്ചൊന്നും വരില്ല. ഇത്രയും വലിപ്പം ഇല്ലെങ്കിലും എനിക്കും ഉണ്ടൊരു വീട്. സുഖസൗകര്യങ്ങൾ കുറച്ച് കുറവാണെന്നേ ഉള്ളൂ, പക്ഷേ ഇതിനേക്കാൾ അന്തസ്സോടെ ഞങ്ങൾ അവിടെ ജീവിക്കും. നീ ജീവിക്കോ മരിക്കോ എന്തേലും ചെയ്യ്, പക്ഷെ അതിനു മുമ്പ് നീ ശരിക്കും ആരാണെന്നൊന്ന് വ്യക്തമാക്കണം. നീ ശ്രീലക്ഷ്മിയാണോ കൺമണിയാണോ എന്ന് ഇവിടെ ഇപ്പോഴും തർക്കം നടക്കുന്നതേ ഉള്ളൂ. ശ്രീലക്ഷ്മിയാണെങ്കിൽ സ്വന്തം ഭർത്താവിനെ നേരത്തെ നിലയ്ക്ക് നിർത്തണമായിരുന്നു. അതല്ല കൺമണിയാണെങ്കിൽ അഭിനയിച്ച് കിട്ടുന്ന പൈസയും വാങ്ങി മിണ്ടാതിരുന്നോണം. അങ്ങനെ നീ പറയുന്നത് കേട്ട് മിണ്ടാ നിൽക്കാൻ സൗകര്യമില്ലെങ്കിലോ? ശ്രീലക്ഷ്മി ആയതുകൊണ്ടാ നിന്റെ കഥാപ്രസംഗം മുഴുവൻ കേട്ടു നിന്നത്. കൺമണി ആയിരുന്നെങ്കിലേ ഇതിനു മുൻപേ നിന്റെ അണപ്പല്ല അടിച്ച് ഞാൻ താഴെയിട്ടേനെ. ശ്രീലക്ഷ്മി, നീ അത് പോകാൻ. ചേച്ചിയെ കെട്ടിയ ബന്ധത്തിൽ ഇപ്പോഴും കടിച്ചു തൂങ്ങിക്കിടന്നിട്ടും മരിച്ചുപോയ ചേച്ചിക്ക് പകരം ഏതോ ഒരുത്തിയെ ഭാര്യയായി കൊണ്ടുവന്നിട്ട് ഈ വീട്ടിൽ നിറഞ്ഞാടുന്നു. ഈ കുടുംബത്തിലെ ഓരോ പിടി മണ്ണിനും ആധികാരികമായി അവകാശമുള്ളവർ അത് കണ്ട് ഉത്തരം കിട്ടാതെ നിൽക്കുന്നു. എന്തിനാ രേഖ ഇല്ലാത്തൊരു പ്രശ്നത്തെ ഇങ്ങനെ ഊതി വീർപ്പിക്കുന്നത്? മതി, നിർത്തിക്കോ. കൊറേ നേരം ആയില്ലേ നാവാട്ടം തുടങ്ങിയിട്ട്? നീ ശരിയുള്ളവളായിരുന്നെങ്കിൽ നിന്റെ വാക്കിലും ആ ശരി കണ്ടു.